കൊടുങ്ങല്ലൂർ നാരായണമംഗലം എ കെ ജി സാംസ്കാരിക സമിതിയുടെയും എ കെ ജി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം നാരായണമംഗലം യൂണിയൻ എൽ പി സ്കൂളിൽ വെച്ച് നടന്നു. എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികളെയും യൂണിയൻ എൽ പി സ്കൂളിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുകയും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും വിനോദയാത്രാക്കുറിപ്പ് തയ്യാറാക്കിയവരെയും വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് നടന്ന പ്രശ്നോത്തരയിൽ പങ്കെടുത്തവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. എ കെ ജി സാംസ്കാരിക സമിതി പ്രസിഡന്റ് പി എൻ രാമദാസ് അധ്യക്ഷത വഹിച്ചു. ഏതൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത്. ഈ ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ലൈബ്രറിയിൽ ഏകദേശം 2000-ന് മേലെ പുസ്തകമുണ്ട്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ ഇപ്പോൾ ഗ്രാൻഡ് ലൈബ്രറിയിന് ഓണറേറിയമായി ഗ്രാൻഡ് അതിൻ്റെ എല്ലാ വർഷവും ഏകദേശം താഴെ തട്ടിലുള്ള ലാസ്റ്റ് ഗ്രേഡേഷനുകൾ നമ്മളുള്ളത്. അത് തന്നെ ഏകദേശം 12,000 രൂപയോളം നമുക്ക് എല്ലാ വർഷവും പുസ്തകം മേടിക്കാൻ ഗ്രാൻഡ് കിട്ടും. അങ്ങനെ അതിൻ്റെ ഗ്രേഡേഷൻ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പുസ്തകത്തിനുള്ള ഗ്രാൻറ്റുകളും ഒക്കെ തന്നെ വർദ്ധിക്കും. അത് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള ഈ വായനശാലയെ നമ്മൾക്ക് ആവശ്യമുള്ള റെഫറൻസിനുള്ള പുസ്തകം ഉൾപ്പെടെ കൊണ്ടുവന്ന് അത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എനിക്ക് പറയാനുള്ളത് ആ ഒരു സ്ഥാപനത്തെ നിങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മുസ്താഖലി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ എം കെ സുബ്രഹ്മണ്യൻ, ഡോക്ടർ കെ കെ യൂസഫ്, കെ കെ അപ്പുക്കുട്ടൻ മാസ്റ്റർ, എൻ എ കുഞ്ഞുമൊയ്തീൻ മാസ്റ്റർ, എം വി സുധീർ, ശാരിക ടീച്ചർ, സി ആർ കമലാസനൻ, പി എസ് ജയകൃഷ്ണൻ, പി എം ഗോപി എന്നിവർ സംസാരിച്ചു.